എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പല ആളുകളും കാരുണ്യ പദ്ധതിയിൽ അംഗങ്ങളല്ല, അവർക്ക് ഇൻഷുറൻസ് കാർഡില്ല, അവരുടെ കാർഡിൽ സീലില്ല എന്നൊക്കെ പറഞ്ഞ് അതിനി എടുക്കാൻ കഴിയുമോ എന്നുള്ള പല ആളുകളുടെയും സംശയങ്ങളും ഒക്കെ നമ്മൾ കമൻറ്റുകളിലൂടെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്കായിട്ട് മറ്റൊരു പദ്ധതി സംസ്ഥാനത്ത് നിലവിലുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന, സംസ്ഥാന ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയാണ് അത്. ആ പദ്ധതി പ്രകാരം APL BPL വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം 300,000 താഴെ ഉള്ളവർക്കെല്ലാം ഈ ഒരു ധനസഹായം ലഭിക്കുന്നതാണ്. പരമാവധി ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് 200,000 രൂപയുടെ ധനസഹായമാണ് ഇതിലൂടെ ലഭിക്കുക. ആയുഷ്മാൻ ഭാരത് വസ്പ് പദ്ധതിയിലൂടെയും 500,000 രൂപയുടെ ധനസഹായം ലഭിക്കും. പക്ഷേ ആ കാർഡൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ, അതായത് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് മുഖേന 200,000 രൂപയുടെ ചികിത്സാ സഹായം ഓരോ വർഷവും ലഭിക്കും. ഇനി വൃക്ക മാറ്റിവെക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ 300,000 രൂപയുടെ സഹായം ലഭിക്കും. അതിന് നിങ്ങൾ സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും നിലവിൽ അംഗങ്ങളാവേണ്ടതില്ല. പദ്ധതിയിലേക്ക് കാരുണ്യ പ്ലസ് കാരുണ്യ ലോട്ടറികളിൽ നിന്നുള്ള വരുമാനമാണ് ഉപയോഗിക്കുന്നത്. ഈ ലോട്ടറികളിൽ നിന്നുള്ള വരുമാനം ധനമന്ത്രി KN ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറിയിരുന്നു ഉണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല. അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരും കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കുമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതി പ്രകാരമുള്ള ചികിത്സയ്ക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൽ നിന്നും 30 കോടി രൂപയുടെ ചെക്ക് ധനമന്ത്രി KN ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറി. ഇന്ന് 2023 നവംബർ 8 ബുധനാഴ്ച ധനമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചു റാണി, സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ എബ്രഹാം റെയിൻ, സംസ്ഥാന ഹെൽത്ത് ഏജൻസി ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ ബിജോയ്, ലോട്ടറി വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ പി മനോജ്, മായ എൻ പിള്ള എന്നിവരും സന്നിഹിതരായിരുന്നു. 30 കോടി രൂപ കൂടി ഇന്ന് കൈമാറിയതോടെ ആകെ 1,762.37 കോടി രൂപയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് സമാഹരിച്ചത്. നിലവിൽ 198 സർക്കാർ ആശുപത്രികളിലും 452 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 650 ആശുപത്രികളാണ് എംപാനൽ ചെയ്തിട്ടുള്ളത്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് മുഖേനയും കാസ്പ് വഴിയും ചികിത്സാ സഹായം ലഭ്യമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കാസ്പ് പദ്ധതിയിൽ അംഗങ്ങളായ എല്ലാ ആളുകൾക്കും ഈ 650 ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ്. ഒരു കുടുംബത്തിന് പരമാവധി 500,000 രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭ്യമാകുക. അതിന് കാസ്പ് പദ്ധതിയിൽ അംഗങ്ങളാവണം, ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കണം. എന്നാൽ എല്ലാവരും ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളല്ല. കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്തവരും എന്നാൽ വാർഷിക വരുമാനം 300,000 താഴെയുള്ളവരുമായ APL BPL വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളുടെ ചികിത്സ മുടങ്ങാതിരിക്കാനാണ് ധനവകുപ്പ് അനുമതിയോടെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതി ആരംഭിച്ചത്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് മുഖേന ഒരു കുടുംബത്തിന് 200,000 രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക. വൃക്ക മാറ്റിവെക്കലിന് മാത്രം 300,000 രൂപയുടെ ധനസഹായവും ലഭിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും അംഗങ്ങളല്ലാത്ത ആളുകൾക്കും APL BPL വ്യത്യാസമില്ലാതെ 300,000 രൂപക്ക് താഴെ വരുമാനമാണ് എങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് മുഖേന സഹായം ലഭിക്കുന്ന രോഗങ്ങളുടെ ലിസ്റ്റാണ് ഇനി പറയുന്നത്. ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പിക്കും റേഡിയോതെറാപ്പിക്കും ശാസ്ത്രക്രിയക്കും പണം ലഭിക്കുന്നതാണ്. ഹൃദയ ശാസ്ത്രക്രിയക്ക് സ്റ്റെൻറ്റിൻ്റെ വില ഉൾപ്പെടെ ചികിത്സാ സഹായം ലഭ്യമാകും. തലച്ചോർ കരൾ ഓപ്പറേഷനുകൾ, വൃക്ക കരൾ ഹൃദയം എന്നിവയുടെ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയകൾ, വൃക്ക രോഗ ചികിത്സ, ഹീമോഫീലിയ ചികിത്സ, ഇതിന് വരുമാനത്തിനും തുകയ്ക്കും പരിധിയില്ലാതെ ആജീവനാന്തം സഹായം ലഭിക്കും. സ്വാന്തന ചികിത്സ, മാരകമായ ശ്വാസകോശ രോഗങ്ങൾ, നട്ടല്, സുഷുമ്ന നാഡി എന്നിവക്കുള്ള ഗുരുതര ക്ഷതങ്ങൾ, ഈ രോഗങ്ങൾക്കെല്ലാം കേരളത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള 650 ആശുപത്രികളിൽ നിന്നും കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് മുഖേന ധനസഹായം ലഭിക്കും. എല്ലാ BPL കുടുംബങ്ങൾക്കും
വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള APL വിഭാഗങ്ങൾക്കും ഈ പദ്ധതിയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ശ്രീ ചിത്രത്തിരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവിടങ്ങളിലും, പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിലും, കൂടാതെ പദ്ധതിയിൽ നിലവിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള 61 സ്വകാര്യ ആശുപത്രികളിലും 28 ഡയാലിസിസ് സെൻ്ററുകളിലും പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. ചികിത്സക്ക് മുൻകൂർ അനുമതി നൽകുമെങ്കിലും സ്വകാര്യ അക്രഡിറ്റ് ആശുപത്രികളിലെ ചികിത്സ ജില്ലാതല സമിതി ശുപാർശ ചെയ്ത ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അപേക്ഷ നിർദ്ദിഷ്ട രേഖകളോടൊപ്പം രോഗിയുടെ റേഷൻ കാർഡുള്ള ജില്ലയിലെ എല്ലാ ഭാഗ്യക്കുറി ഓഫീസിലും നൽകാവുന്നതാണ്. ഇതിൽ അർഹരായവരെ ജില്ലാ സമിതി സംസ്ഥാന സമിതിക്ക് ശുപാർശ ചെയ്യും. ഈ സമിതി അംഗീകരിച്ച ശേഷം തുക ആശുപത്രികൾക്ക് കൈമാറും. ഇതിന് ആവശ്യമായ രേഖകൾ ഇവയെല്ലാമാണ്: റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, രോഗിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രോഗി റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾക്കുമൊപ്പം വീടിൻ്റെ മുന്നിൽ നിന്നും എടുത്തിട്ടുള്ള വീട് മുഴുവനായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോ. ഇത്രയും രേഖകളോടൊപ്പം അതാത് ജില്ലയിലെ ലോട്ടറി ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. രേഖകളോടൊപ്പം വീട് പൂർണ്ണമായും കാണുന്ന ഒരു ഫോട്ടോ തീർച്ചയായിട്ടും എടുക്കണം. കാരണം നമ്മൾ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയും ഇത് അർഹരായിട്ടുള്ള ഒരാളാണോ എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് വീട്ടിലെ കാർഡിലെ എല്ലാ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളെയും അതുപോലെ തന്നെ വീടിൻ്റെ മുഴുവനായും കാണുന്ന ഒരു ഫോട്ടോ കൂടി അപേക്ഷയോടൊപ്പം വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.